And welcome back to our channel. In this video, I have a box with some products. This is my favorite title. Favorites in the video. We have last 2 months of favorites in the video. I have shoot it. I have tried it. I have tried it. I have a wow brush. This is silicone brush.
ഒന്ന് മസാജ് ചെയ്യാം, അതൊരുവേ. പിന്നെ നമുക്ക് ഷാംപൂ ചെയ്യില്ലേ, നമ്മൾ ബാത്റൂമിൽ ഷാംപൂ ചെയ്യുമ്പോഴേക്കും ഷാംപൂ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വെച്ചിട്ടിങ്ങനെ ഇങ്ങനെ ഒരാൾ നമ്മുടെ തല മസാജ് ചെയ്ത് തരുന്ന പോലെ നമുക്ക് തോന്നും. അടിപൊളിയാ ആ ഒരു ഫീല്, അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും ഇത് വെച്ചിട്ട് ചെയ്യുമ്പോഴേക്കും. ഇത് സിലിക്കോൺ ബ്രഷ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, മുടിയൊന്നും പൊട്ടിപ്പോകത്തില്ല. അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ്. ഇനി അടുത്തത് വന്നിട്ട് ഈ ഒരു ക്ലോത്ത് ആണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യേണ്ട ഒരു ക്ലോത്ത് ആണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. എന്നോടൊരു കുട്ടിയാണ് ഇത് പറഞ്ഞത്. ആളുടെ ചാനലിൻ്റെ പേര് ഞാൻ അവിടെ മെൻഷൻ ചെയ്യട്ടോ. ഞാൻ ആ കുട്ടിയാണ് എന്നോട് പറഞ്ഞത് ഈ ഒരു സംഭവം അടിപൊളിയാണ്, നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് ഒന്നും റിമൂവറൊന്നും ഇല്ലാണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ എനിക്ക് ഒരു റിമൂവർ ഇട്ടിട്ടാണ് റിമൂവ് ചെയ്യുന്നതാണ് എനിക്ക് കുറേ കൂടി എളുപ്പമായിട്ട് ഫീൽ ചെയ്തത്. പക്ഷേ ഇത് ടോട്ടലി വർത്ത് ഇറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇനി അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ്. ഇത് വന്നിട്ട് മേബിലിൻ്റെ കൺസീലർ ആണ് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കൺസീലർ ാണ്. ഇത് അതിനെക്കാട്ടിലും നല്ലതാണ്. വെറ്റ് ആൻഡ് വൈൽഡിന്റെ കുറച്ചുകൂടി തിക്ക് ഫോമിലാണ് ഇത്, കുറേ കൂടി ഒരു എന്താ പറയുക അത്രയും തിക്കല്ല, പക്ഷെ നന്നായിട്ട് നമ്മുടെ ഫേസ് കൺസീൽ ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് കാരമൽ ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേറ്റർ ആണ്, നമ്മുടെ വെറ്റ് ആൻഡ് വൈൽഡ് പോലെ തന്നെ, പക്ഷേ ഇത് കുറച്ചും കൂടി തിക്കല്ല, തിക്നെസ് കുറവാണ്. നന്നായിട്ട് കൺസീൽ ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. എനിക്കിത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് ഫേവറേറ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു കോമ്പാണ്. ഇത് നീമില്ലേ അതിൻ്റെ കോമ്പാണ് കേട്ടോ. ശരിക്കും മരത്തിൻ്റെ ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ മുടിയുമ്പ് ഈരുമ്പോൾ എന്താണ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് മുടി നീളം വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലതാണ്. എന്ന് വെച്ചാൽ ഭയങ്കര നല്ലതാണെന്നല്ല കേട്ടോ, കുറച്ച് നല്ലതാണ്. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. എനിക്കെന്തോ എനിക്ക് ഇഷ്ടമാണത്. മുടിയൊന്നും വളർന്നില്ലെങ്കിലും എനിക്കെന്തോ ഇഷ്ടമാണ് ഇത് വെച്ച് മുടി ചെയ്യുവാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ നെക്സ്റ്റ് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്. ഇനി അടുത്ത എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതാണ്, ഇത് വന്നിട്ട് ബയോസ്പർഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ അലോവേറ പ്ലസ് ഹൈലറോണിക് ആസിഡിൻ്റെ ഒരു ജെല്ലാണ്. ഇതിന് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഒരു ജെല്ലാണ് ഇത്. എൻ്റെ കയ്യിലിപ്പോൾ റീസെൻ്റായിട്ടൊന്നും അല്ല, ഇതൊരു അഞ്ചു മാസത്തിന് മേലെങ്കിലും ആയിട്ടുണ്ടാവും ഈ ഒരു സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. ഞാൻ ഇടയ്ക്ക് മുറുക്കൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളൂ. ഇത് ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് ഫേസിലുള്ള പാടുകൾ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇത് കൂടുതൽ നല്ലത് ഓയിലി സ്കിന്നുള്ളവർക്കാണ്. എൻ്റെ കുറച്ചൊരു ഡ്രൈ ആയിട്ടുള്ളൊരു സ്കിന്നാണ്. അപ്പോൾ എനിക്കിത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിട്ടിട്ട് ഞാൻ എൻ്റെ പുറമെ ന്യൂട്രിഡാമിൻ്റെ മോയ്സ്ചറൈസറോ ഇല്ലെങ്കിൽ എന്തെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. എന്തെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലാണ്, കാരണം ഇത് ജെല്ലായതുകൊണ്ട് എനിക്ക് കുറച്ച് ഡ്രൈയിങ് ആണ്. പക്ഷെ നിങ്ങൾക്ക് പാട് പോകാൻ, ഇതൊരു ഞാനൊരു ട്രീറ്റ്മെൻറ്റ് ആയിട്ടാണ് ചെയ്യാറ്. പാടിന് ഒരു ഫേസിൽ അപ്ലൈ ചെയ്യും, എന്നിട്ട് ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് അത് ലോക്ക് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാറ്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. പിന്നെ അടുത്തത് വന്നിട്ട് ഫേസ് വാഷ് ആണ്. ഇത് ഫേസ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ, ഇത് ഞാൻ എന്തൊരു സാധനം വാങ്ങിയപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് ഡോക്ടർ ബെൽമർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഡെയിലി റിപ്പയർ ഫോമിംഗ് ക്ലെൻസർ ആണ്. ഇത് സൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. എൻ്റെ കയ്യിൽ ഫേസ് വാഷ് ഫുള്ള് തീർന്നു കഴിഞ്ഞപ്പോഴേക്കുമാണ് ഞാനിത് എടുത്തത്. ഞാനിത് ഉപയോഗിക്കണം എന്ന് വിചാരിച്ചല്ല, പക്ഷെ എൻ്റെ കയ്യിൽ ഫേസ് വാഷ് മൊത്തമായിട്ട് തീർന്നപ്പോഴേക്കും ഞാനിത് എടുത്താണ് എനിക്ക് ഉറക്കം വരുന്നത് എടുത്തതാണ്. പക്ഷേ ഇതിൻ്റെ കൺസിസ്റ്റൻസി നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നതും ഒട്ടും ഡ്രൈയിങ് അല്ല, സ്കിന്ന് ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വലുതുണ്ടോ എന്ന് നൈക്കയിൽ ചെക്ക് ചെയ്യണം. വലുതുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇനി അടുത്ത വന്നിട്ട് ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് വന്നിട്ട് മേബിലിൻ്റെ സൂപ്പർ സ്റ്റേ റേഞ്ചിലുള്ള ലിപ്സ്റ്റിക്ക് ആണ്. ഇത് എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ആയിട്ടുള്ള ഒരു ഫേവറേറ്റ് ആണ്. കാരണം ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ മാസ്കിലോട്ട് ആവില്ല, അതൊന്ന്. പിന്നെ ലിപ്സിൽ ഒരുപാട് നേരം നിൽക്കും. നമ്മൾ എന്ത് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലോ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും പോകത്തില്ല, അങ്ങനെ തന്നെ അത് നിൽക്കും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു ഷെയ്ഡും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇത് മൂവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്, ഒരു സട്ടിലിൻ്റെ ഒരു പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. പിന്നെ ഇവരുടെ ഇതേ റേഞ്ചിൽ തന്നെയുള്ള ഈ ഒരു എണ്ണം, ഇത് ക്രയോൺ ലിപ്സ്റ്റിക് ആണ്. എനിക്ക് ഇത് ഇഷ്ടമാണ്. പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ ഞാൻ ഇടാറുള്ളത് ഇതാണ്. ഇത് കുറച്ചും കൂടി ക്രീമിയാണ്, നമുക്ക് എന്താ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ അത്രയും ലോങ് ലാസ്റ്റിംഗ് അല്ല, പക്ഷെ എന്നാലും ലോങ് ലാസ്റ്റിംഗ് ആണ്. ബാക്കിയുള്ള ക്രയോൺ ലിപ്സ്റ്റിക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേക്കും ഇത് നല്ല സൂപ്പറായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. ഇതിൻ്റെ ഷെയ്ഡും ഒരു പിങ്ക് സട്ടിൽ പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമാണ്. ഇതെൻ്റെ നെക്സ്റ്റ് ഫേവറേറ്റ്. ഇപ്പോൾ ഒരു കറണ്ട് ആയിട്ടുള്ള എൻ്റെ ഒരു ഞാൻ ഇടുന്ന ലിപ്സ്റ്റിക്സ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇതാണ്. ഇത് നൈക്കയുടെ മദ്രാസ് കാപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് വാങ്ങിയ സമയത്ത് എനിക്കിത് ഇഷ്ടമില്ലായിരുന്നു.
പക്ഷെ പിന്നീടാണ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. ഞാനിത് എന്തെങ്കിലും ഒരു ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ലിപ്സ് ലൈൻ ചെയ്യും. ലൈൻ ചെയ്തതിന് ശേഷം ഇതകത്ത് ഫിൽ ചെയ്ത് കൊടുക്കും. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനിഷാണ്. മദ്രാസ് കാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. അപ്പം ഈ മൂന്ന് ലിപ്സ്റ്റിക്സ് ആണ് എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ്. പിന്നെ അടുത്തത് വന്നിട്ട് നൈക്കയുടെ എന്താ നെയിൽ പെയിൻ്റ് ആണ്. നൈക്കയുടെ എല്ലാ നെയിൽ പെയിൻറ്റ്സും എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ് കേട്ടോ. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതാണ് ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്ന നെയിൽ പെയിൻറ്റ്സ്. ഇത് സൂപ്പറാണ്, നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. എനിക്കിഷ്ടമാണ് നൈക്കയുടെ ലിപ് പെയിൻസ്. നിങ്ങൾക്ക് നെയിൽ പെയിൻസ് എൻ്റെ കയ്യിൽ കേട്ടോ, കാരണം ചിലവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ കയ്യിൽ ഇരിക്കാറില്ല എന്ന്. അത് എനിക്കറിയില്ല എന്താന്ന്. പക്ഷെ എനിക്ക് നല്ലതാണ് കേട്ടോ, എൻ്റെ കയ്യിൽ ഒരുപാട് നാൾ ഇത് നിൽക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫേവറേറ്റാണ്. അതിൻ്റെ ഷെയ്ഡ് ചോക്ലേറ്റ് ഗനാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആയ പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ്. ഇത് വോവിൻ്റെ ഫേസ് വാഷാണ്. ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഫ്ലേവർ ഡിഫറെൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വിറ്റമിൻ സി റേഞ്ചിലുള്ളതാണ്. എനിക്ക് ഈ ബ്രഷ് ഉള്ളതുകൊണ്ട് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിമ്പിൾസ് ഒന്നും വരില്ല, കാരണം നമ്മൾ ഡീപ്പായിട്ട് ഫേസ് ക്ലീൻ ചെയ്യാല്ലേ. പക്ഷേ ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു രണ്ട് തവണയോ മറ്റും ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കയ്യിലെടുക്കുക എന്നിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. പക്ഷെ ഇത് ഫുള്ള് തീർന്നു എൻ്റെ. ഞാനൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് തോന്നുന്നുല്ലേ, ഞാൻ കാണിക്കണം, ഒരു റിവ്യൂ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ തീർന്നുപോയി. അപ്പോൾ ഇത് ആണ് എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈൻ ലൈറ്റുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് എന്ത് വീഡിയോ വേണ്ടതെന്നുള്ളത് കൂടി കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് കൈൻഡ് ഓഫ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ഉറക്കം വരുന്നു.